ഹായ് ഗൈസ്, വെൽക്കം ടു ക്രേസി ക്രിയേറ്റർ. ഇന്ന് നമുക്ക് വീട്ടിൽ തന്നെ കുറച്ച് ബട്ടർ ഉണ്ടാക്കിയെടുത്ത് നോക്കിയാലോ. അപ്പോൾ വീട്ടിൽ തന്നെ നല്ല ഹോം മെയ്ഡ് ബട്ടറാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ വീട്ടിൽ ദിവസവും പാല് വാങ്ങുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു അടിപൊളി ഹോം മെയ്ഡ് ബട്ടർ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഈ ബട്ടർ ഉണ്ടാക്കി കഴിച്ചു നോക്കിയാൽ നമ്മളിനി പുറത്തുനിന്ന് ബട്ടർ തന്നെ വാങ്ങില്ല. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഹോം മെയ്ഡ് ബട്ടറാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ നമ്മൾ കാച്ചി വെച്ചിരിക്കുന്ന പാലിൽ നിന്ന് ഇതേപോലെ ക്രീം സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ പാലിൻ്റെ ആടയാണ് ഉദ്ദേശിച്ചത്. അപ്പം അത് സെപ്പറേറ്റ് ചെയ്ത് എടുക്കുക. ഇതുപോലെ സെപ്പറേറ്റ് ചെയ്ത് ഒരു പാത്രത്തിലോട്ട് മാറ്റുക. ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ തൈര് കൂടി ചേർത്ത് കൊടുക്കണം. അവസാനം നമ്മൾ ബട്ടർ ഉണ്ടാക്കാൻ എടുക്കുമ്പം കുറച്ച് തൈരും കൂടി ചേർത്തിട്ട് 6 മണിക്കൂറിലേക്ക് മാറ്റി വെക്കണം. അപ്പോൾ കുറച്ചധികം ഇതുപോലെ ക്രീം എടുത്ത് വെച്ചാലേ നമുക്ക് കുറച്ചധികം ബട്ടർ കിട്ടുകയുള്ളൂ. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഞാനിവിടെ ഒരു മിക്സി എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ക്രീം ഇട്ട് കൊടുക്കുക. അപ്പോൾ പാലിൻ്റെ ക്രീം മാത്രമാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഇത് ഈ മിക്സിയിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിനു ശേഷം നമുക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് വേണം. അപ്പം മിക്സിയിൽ അടിക്കുന്നത് കൊണ്ട് ചൂടാകുമ്പോൾ ഉരുകി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെ ആവാതിരിക്കാനാണ് നമ്മളിവിടെ കുറച്ച് ഐസ് ക്യൂബ്സ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ വെണ്ണ ഇവിടെ റെഡിയാണ്. നമുക്ക് ഈ ഒരു പരുവാണ് കിട്ടുക നമ്മുടെ വെണ്ണയ്ക്ക്. അപ്പം കണ്ടില്ലേ, ഇതുപോലെ ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ കുറച്ച് ഐസ് വെള്ളവും ഐസ് ക്യൂബും കൂടി നന്നായിട്ട് ഇട്ട് അടിച്ചു കൊടുക്കണം. എന്നാലേ നമുക്ക് ഇങ്ങനെ നമുക്ക് വെണ്ണ കിട്ടുകയുള്ളൂ. അപ്പോൾ ഫസ്റ്റത്തെ പ്രാവശ്യം മിക്സി അടിച്ചിട്ട് വെണ്ണ ഒന്നും കിട്ടുന്നില്ല എന്നാണെങ്കിൽ കുറച്ചും കൂടി ഐസ് ക്യൂബ്സും ഐസ് വെള്ളവും യൂസ് ചെയ്തിട്ട് 2-3 പ്രാവശ്യം അടിക്കുക. അപ്പം ഞാനിങ്ങനെ 2-3 പ്രാവശ്യം അടിച്ചിട്ടാണ് ഈ ഒരു പരുവം നമുക്ക് കിട്ടുന്നത്. ഒരു 2-3 പ്രാവശ്യമെങ്കിലും എല്ലാവരും മിക്സിയിൽ ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് ബട്ടർ പേപ്പറിലോട്ട് മാറ്റാം. അപ്പം നിങ്ങൾക്ക് ഉപ്പുള്ള ബട്ടറാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ മിക്സിയിൽ ക്രീം ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ കുറച്ച് ഉപ്പിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുത്താൽ മതി. അപ്പോൾ കണ്ടില്ലേ, നമുക്കൊരു 250-300 ഗ്രാമെങ്കിലും നമുക്കൊരു ബട്ടർ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതുപോലെ ഹോം മെയ്ഡ് ബട്ടർ എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കുക. കടയിൽ നിന്ന് വാങ്ങേണ്ട ഒരു ആവശ്യവും, കടയിൽ 100 ഗ്രാമിനും 50 ഗ്രാമിനെല്ലാം നല്ലൊരു വിലയാണ് നമ്മൾ കൊടുക്കേണ്ടി വരിക. അതും പല കമ്പനിയുടെ ബട്ടറും ഒറിജിനൽ ആണോ നല്ലതാണോ ഒന്നും നമുക്കറിയില്ല. അപ്പോൾ വീട്ടിൽ പാല് വാങ്ങുന്ന ആൾക്കാരാണെച്ചാൽ ഇതുപോലെ ക്രീം എടുത്ത് വെച്ചിട്ട് എല്ലാവരും ബട്ടർ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഈ ഒരു ഹോം മെയ്ഡ് ബട്ടർ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരൊത്ത് ഈ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലൊരു ഹോം മെയ്ഡ് ബട്ടർ എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കി ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ദിവസമുള്ള ക്രീം എടുത്ത് ദിവസവും അടിച്ചെടുത്ത് നമുക്ക് ഇങ്ങനെ തന്നെ ബട്ടറായി സൂക്ഷിക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉടനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തോളൂ. എന്നാലേ നിങ്ങൾക്ക് വീഡിയോയുടെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ടാറ്റാ.